പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാരതീയ സംസ്കാരം സുവർണ നാഗത്തെ ഈശ്വര തുല്യമായി കാണുന്നു. ഇന്ന് സുവർണ നാഗത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഈ അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈശ്വരന്മാരെല്ലാം തന്നെ സുവർണനാഗ സംഹിതരായിട്ടാണ് കാണപ്പെടുന്നത്. ശിവഭഗവാന്റെ കണ്ഠാഭരണമായും വിഷ്ണുവിൻ്റെ ശയ്യയായും നാഗങ്ങളെ കാണപ്പെടുന്നു. മഹർഷിവര്യനായ കശ്യപൻ്റെയും കദ്രുവിൻ്റെയും മക്കളാണ് നാഗങ്ങൾ. ഈ ഭാഗങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് ഗരുഡനും നാഗങ്ങളുടെയും ഉത്ഭവം എന്നാണ്. അപ്പോൾ അത് കാണാത്തവർ കാണുക. ശേഷ വാസുകി തർഷക പരമ്പരയിലാണ് നാഗങ്ങൾ ജന്മമെടുത്തത്. സപ്പക്കാവുകൾ പ്രകൃതി സംരക്ഷണത്തിൻ്റെ മാർഗമാണെന്ന് ആധുനിക ശാസ്ത്രം വിലയിരുത്തുന്നു. സുവർണ നാഗദർശനം തന്നെ പുണ്യമാണെന്ന് ഭക്തർ കരുതുന്നു. പുരാണങ്ങളിൽ പരാമർശിക്കുന്ന നാഗശ്രേഷ്ഠനാണ് സ്വർണനാഗം. തന്നെയല്ല, സ്വർണവർണ പ്രഭയിലാണ് വാസുകി ഉള്ളത് എന്നും പുരാണത്തിൽ പറയുന്നുണ്ട്. കരടം ശ്രീ സ്വർണാത്ത് നാഗർകാവിൽ വാസുകിയാണ് കുടി ഇരിക്കുന്നത്. ഇവിടെ പലപ്പോഴും സ്വർണനാഗത്തെ കാണുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ വീഡിയോ പിടിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ മറ്റ് ഉള്ള നാഗങ്ങളിലെ കണ്ട വീഡിയോകളെല്ലാം നമ്മൾ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അമ്പലനടയിൽ നാഗം എന്നുള്ള പേരിൽ, അതുപോലെ നാഗത്തെ കയ്യിലെടുത്തപ്പോൾ എന്ന പേരിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു മിഥ്യയല്ല, ഇതങ്ങനെ യഥാർത്ഥമായിട്ട് സ്വർണ്ണ നിറത്തിൽ നാഗമുണ്ട്. ഇത് അപൂർവമായിട്ട് മാത്രം കാണപ്പെടുന്ന ഒരു നാഗവുമാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.